ഒരു പുളിശ്ശേരി ആയാലോ. അതിനായിട്ട് 3 പച്ചമുളകും 1/2 കപ്പ് അരിഞ്ഞ കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കും. ഇനി 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അധികം പുളിയില്ലാത്ത തൈര് 1/2 കപ്പ് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കാൻ പോവുകയാണ്. കുമ്പളങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഈ ചാറ് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് തിളക്കാതെ കൈ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം. പുളിശ്ശേരി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കടുക് വറുത്ത് ഒഴിക്കാം. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നു. കടുക് പൊട്ടിയതിനു ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഉലുവ ഒരു ബ്രൗൺ കളറായതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.